ഹായ് ഫ്രണ്ട്സ്, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഒക്കെ റിക്വസ്റ്റ് പ്രകാരം ഞാനൊരു ഡിഷ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ബീഫ് റോസ്റ്റാണ്. നല്ല അടിപൊളി എരിവും ഉപ്പും ഒക്കെ പാകത്തിനുള്ള ഒരു ബീഫ് റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങൾക്ക് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. നമുക്കിങ്ങോട്ട് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 3/4 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. വിത്ത് ബോണാണ് എടുത്തിട്ടുള്ളത്. ഇത് ആദ്യമായിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഞാൻ 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി പാകത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 നാരങ്ങയുടെ നീര്, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിപ്പോൾ 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു കുക്കറിലോട്ട് മാറ്റാം. 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത്, കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ആവശ്യത്തിനുള്ള വെള്ളം ബീഫിൻ്റെ അകത്ത് നിന്ന് തന്നെ ഇറങ്ങി വന്നോളും. കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 5-6 വിസിലോ വരുന്നവരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഇത് വെന്ത് കിട്ടുന്നതായിരിക്കും. ഒരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ച് അതിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് എണ്ണ ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ പെരുംജീരകം ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇതിലോട്ട് 3 ചുവന്ന മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണേ. കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്, എല്ലാം കൂടി വഴറ്റുക. തീ കുറച്ച് വെച്ച് കൊടുത്തിട്ടുള്ളത്. പെരുംജീരകത്തിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് റോസ്റ്റ് ആകുന്നതിൻ്റെ. നമുക്കിതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നു. അതിൻ്റെ പച്ച ചുവ മാറിയതിന് ശേഷം തിന്നായി സ്ലൈസ് ചെയ്ത 2 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ 4 പച്ചമുളക് കീറിയിട്ടത്, 20 ചെറിയ ഉള്ളി 2 ആയി കീറിയത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കുക. ഡാർക്ക് ബ്രൗൺ കളറാവണം. സവാളയും ചെറിയ ഉള്ളിയും നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ടേക്ക് ഇനി 1 തക്കാളി ചെറുതായി കട്ട് ചെയ്തതാണ് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി നന്നായി കുക്കായതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നന്നായി കുക്കാവട്ടെ. തക്കാളി നന്നായി കുക്കായിട്ടുണ്ട്. വളരെ ചെറുതായിട്ട് മുറിച്ചു കൊടുക്കണം തക്കാളി, അപ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടും. എല്ലാം കുക്കായി എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ, എണ്ണ തെളിയുന്നൊരു പാകത്തിൽ വേണം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതിലോട്ട് ഞാൻ എടുത്തു വെച്ച മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അത് ചേർത്ത് കൊടുത്ത്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. ഇത് ഈ 3 പൊടികളും ചേർത്ത് നന്നായി അതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ വഴറ്റുക. പൊടികളുടെ പച്ച ചുവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ബീഫ് വേവിച്ച് വെച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടായിരുന്നു ഞാൻ ഈ ബീഫ് വേവിച്ചത്. എന്നിട്ടും കണ്ടോ വെള്ളം അതിൻ്റെ അകത്ത് ഊറി വന്നിട്ടുണ്ട്. കൂടുതൽ വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കണ്ടല്ലോ, ഇത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു. ഇത് നന്നായി നമുക്ക് വറ്റിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള അത്ര ഉപ്പ് ചേർക്കുക. അതുപോലെ ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചതാണ്, പൊടി ചേർക്കരുത്. ഈ ബീഫ് റോസ്റ്റിൽ നമ്മൾ എപ്പോഴും കൂടുതൽ
അതിൻ്റെ ഒരു ഫ്ലേവർ വരേണ്ടത് ഏതാണെന്ന് വെച്ചാൽ കുരുമുളകിൻ്റെ പെരുംജീരകത്തിൻ്റെയും മണമാണ് കൂടുതൽ ബീഫ് റോസ്റ്റിൽ വേണ്ടത്. ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു. നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. ബീഫ് ഇപ്പോൾ നല്ല പാകത്തിന് റോസ്റ്റ് ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. പെരുംജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെ ഒക്കെ നല്ലൊരു മണമാണ് ഇപ്പോൾ വരുന്നത്. ഈ ഒരു പാകത്തിന് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിലോട്ട് കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് വെക്കാം. എന്നാലിത് സെർവിങ് പാത്രത്തിലോട്ടേക്ക് മാറ്റാം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ പാലപ്പത്തിൻ്റെ കൂടെ ഗീ റൈസിൻ്റെ കൂടെ ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. എരിവൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്തോളൂ. ഇപ്പം തന്നെ പാകത്തിനുള്ള എരിവ് ഉണ്ട്. കൂടുതൽ വേണ്ടി വരില്ല. കൂടുതൽ ചേർത്താൽ കുട്ടികൾക്കൊന്നും കഴിക്കാൻ പറ്റില്ല. ഇതിൽ കൂടുതൽ ചേർത്താൽ കണ്ടല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.